സാറെ കൊണ്ട് നടക്കാൻ പറ്റില്ല, ഫ്രീ പാർക്കിംഗ് അങ്ങ് അപ്പുറത്തായതുകൊണ്ട് 21 രൂപ കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്യാൻ വെച്ചു. ഇതിനെ വെറുതെ ഭയങ്കര ചൂടെടുത്ത് ചുട്ട് പഴുത്തി വന്ന് പിന്നെ കണ്ണും കാണില്ല. ക്യാമറ കയറ്റൂന്ന് അറിയില്ല, കയറ്റുമെങ്കിൽ കാണിക്കാം. ക്യാമറ അലോട് എന്തെങ്കിലും കാണിക്കാം. ഇവിടെ എൻട്രൻസ്, പക്ഷെ ടിക്കറ്റ് അവിടെ എടുക്കണം. ടിക്കറ്റ് ഇവിടെ എടുക്കണം. ടിക്കറ്റ് എത്രയാന്ന് അറിയില്ല, ടിക്കറ്റ് എത്രയാന്ന് പോയി എടുത്ത് ടിക്കറ്റിൻ്റെ അവിടെ പോയിട്ട് തരാം. ഇന്തപ്പഴം ഉണ്ട് ഗൈസ്, പക്ഷെ ഇന്തപ്പഴം മൂടി വെച്ചേക്കോ. ഏറ്റവും ഒക്കെ ഉണ്ട്, ഒറ്റ മനുഷ്യനില്ലാത്ത ഇവിടെ. ഇത് മുമ്പറക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഒരു ഇവിടെ പട്ടിക്കുറക്കം പോലും ഇല്ല. എന്നിട്ട് സെക്യൂരിറ്റി ഉണ്ട്, അവിടെ പോയി അവർ ടിക്കറ്റ് എടുക്കട്ടെ. ഭയങ്കര വെയിലാണ് ഗൈസ്, വയ്ക്കാൻ പറ്റാത്ത വെയിലാണ്. 4-3-7 പേരേ ഉള്ളൂ, ഇതാണ് ഭയങ്കര ചൂടാ. ഈ വെയിൽ തെണ്ടിൻ്റെ കുന്തിരപ്പ് കാണിക്കാൻ നടക്കണം, എനിക്ക് തന്നെ അറിയാൻ പാടില്ല. എന്നിട്ട് സുഖകരമായിട്ടാണ് പറയുന്നത്, നല്ല വട്ടേക്കും പിടിക്കാൻ നമ്മളെ കാണാം. കാരണം ഫാനില്ല ഗൈസ്, ഈ ചൂടത്തൊക്കെ ഇവിടെ ഇരിക്കാം. എൻട്രൻസ് ഇവിടെ കയറണം. ഇവിടെ എന്തൊക്കെയാണ് എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ട് പറയാം. മാനുണ്ട്, മാൻ ഇപ്പോൾ കാണാൻ പറ്റും. മാന് ഇല്ലാതെ കുടയൊക്കെ പിടിച്ചാൽ പോലെ, നമുക്ക് അത്ര കുടയില്ല, ഒന്നുമില്ല ഗൈസ്. 63 ദിറംസ് ആണെന്ന് പറയണേ, ചിലപ്പോഴേ കയറുള്ളൂ. ഡിസ്കൗണ്ട് ഒന്നും ചെയ്ത് തരില്ല എന്ന് പറയണേ. അപ്പോൾ ഇതാണ് ഗൈസ് ടിക്കറ്റ്, 31 രൂപയാണ്. 31 ഇവിടുത്തെ 31 രൂപ. 5 ടിക്കറ്റ് വരും, 5 വരണം. കാരണം ഇവിടെ ഒരു വണ്ടി വരുന്ന വേണം, വണ്ടി വന്നിട്ട് അതിൽ കയറി 10 മിനിറ്റ് കിട്ടുക. അല്ലെങ്കിൽ ഭയങ്കര വീട, ഭയങ്കര വീട ഗൈസ്. നടന്നു പോകാൻ ഒട്ടും പറ്റില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. നടന്നു പോകാൻ പറ്റാത്തൊരു ഭയങ്കര വീടാ. മാനാണ്, മാനാന്ന് തോന്നുന്നു ഗൈസ്, മാനായി തോന്നുന്നു. ആ മാൻ തന്നെ, ഭയങ്കര ചൂടാ. കയ്യിൽ ഫോൺ പൊട്ടിത്തെറിച്ചു ഭാഗ്യം. 7 മണി ഇങ്ങനെ നടന്നു പോയാൽ വണ്ടി കിട്ടുന്നൊക്കെയാണ് പറയണേ. എനിക്കറിയില്ല, ഞാനാണീ വേർത്ത് കുടിച്ച് എന്നെ ഇപ്പോൾ പുഴുങ്ങിയെടുക്കാം ഗൈസ്. അജ്ജാതി വേർപ്പാ, എൻ്റെ മുഖമൊക്കെ കരിഞ്ഞു പോയി. സൺസ്ക്രീമൊക്കെ ഇട്ടത് എന്ത് ചെയ്യാം? ഞാൻ കണ്ടത് ഇച്ചിരി മാന്യേ. ഈ നടക്കുമ്പോൾ കാണാം. ഈ ഷൂ ഫുൾ ചുറ്റി കറങ്ങി കഴിഞ്ഞാൽ വണ്ടി വരുള്ളൂ എനിക്ക് തോന്നണം. ഈ ഷൂ ഫുൾ ചുറ്റി കറങ്ങണം. ഇതുവരെ ആദ്യം നല്ലത് ഇച്ചിരി 3-4 മാനിനെ കണ്ടു, വേറൊന്നും കണ്ടിട്ടില്ല ഗൈസ്. എന്തിൻ്റെ കേടായത്, എനിക്ക് എന്തിൻ്റെ കേട്? നമ്മുടെ നാട്ടിൽ എത്ര നമ്മൾ സൂചി പോയിട്ടോ ഞാൻ. കാലിന് അകത്ത് വിട്ടാതെ ഓർമ്മ തൊപ്പി തൊപ്പിയെടുത്തോ. ഇപ്പൊ വണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. 10 മിനിറ്റ് വണ്ടി ചുറ്റി കാണിക്കാൻ ആനയുടെ ഫോട്ടോ ഒക്കെ. ഫോട്ടോ ആണോ ഉദ്ദേശിച്ചത്? അറിയില്ല, നടന്നു നോക്കാം. ഈ ഇച്ചിരി കൂടെ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഫാരി, ആഫ്രിക്കൻ വേൾഡ് ഡെസേർട്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ഇനി ഞാൻ ഇവിടെയൊക്കെ ചുറ്റി കാണേണ്ട വരും. ചുറ്റി കാണേണ്ട 31 രൂപ എടുത്ത് കുറേ നേരം ഗൈസ്. ഗൈസ് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടു പുഴുങ്ങിയെടുക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കൂ എന്തിന്റെ കേടായിരുന്നു? വെറും സുഖേട്. അതുകൊണ്ട് പറയാതെ അവിടെ എന്നാ, ദുബായിൽ ഭയങ്കര ഗ്രീനറിയാണ് ഗൈസ്. ഇവിടെയൊക്കെ ഭയങ്കര ഗ്രീനറിയാണ്, പക്ഷെ ഒട്ടക്കൊട്ട ചൂടറിയാം. ഈ താറാവിനെ എവിടെയൊക്കെ കാണാൻ കിട്ടും? ഇവിടെ നമ്മുടെ നാട്ടിൽ പറ്റി ഇതൊക്കെ ആയിരിക്കും കാണിക്കുന്നത്, നമ്മുടെ സിംഹം. പക്ഷെ ഇവിടുത്തെ സൂര്യ ആടൊക്കെയാണ് ഈ ആടി. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾ എൻ്റെ പെരുവറിയത് എനിക്കറിയാം. എന്നാണ് ഞാൻ കാണിക്കുന്നത്, ഇത് കോഴി ആട് പല വെറൈറ്റി മൃഗങ്ങളാണ് ഇവിടെ ഫുള്ള്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ വെയിലത്ത് വന്നേന്ന്? വെറും കുന്തെടുപ്പ്. സ്കുന്തെടുപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്കുന്തെടുപ്പ്, വെറും സ്കുന്തെടുപ്പ്. ഒട്ടാപ്പശി അയ്യോ, ഒട്ടാപ്പശി വെള്ളം കടയിൽ നിന്ന് മേടിക്കാതെ വെറും നടക്കാൻ വേണ്ടി 6 മണിക്ക് വൈദ്യുതി വെള്ളം കിട്ടിയിട്ട്. ഇത്ര ഏറ്റവും വലിയ മുട്ട കിട്ടുന്ന യമു, ഇതാണ് ഇവിടുത്തെ മുട്ട. മുട്ട കിട്ടത്തില്ല. ആ ഇതിൻ്റെ ഉള്ളിൽ ദേശം വെച്ചിട്ടില്ലാത്തിരിക്കും. ശേഷം
ആ അതെ 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 ഇവിടെ എന്തുണ്ടത്?
മുന്തിര ആടായി ഫുഡ് കഴിക്കാൻ എന്റെ ഫോണിൽ ചൂടാകുന്ന ചിക്കൻ ഒക്കെ വെച്ചിട്ടു മന്തി ബിരിയാണി ഓർഡർ ചെയ്തു.